നേരത്തെ പറഞ്ഞ ഈ പാട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് എം ജി ശ്രീകുമാറുമായിട്ട് ചില അതൊന്നുമില്ല, ശ്രീകുമാറായിട്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. അവര് തോന്നലാണ്, അവരുടെ അസൂയ ചിലപ്പോൾ അയാൾ അങ്ങനെ ചെയ്യാൻ ചെയ്തു എന്നല്ല. പക്ഷേ ദാസേട്ടൻ എന്ന് പറഞ്ഞ വലിയൊരു മഹാമേരു അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ അവരെ തന്നെയാണ് എപ്പോഴും ആരാധിക്കുന്നത്. എനിക്ക് ദാസേട്ടൻ എന്ന് പറഞ്ഞ ആരാധനയാണ്. ആ ആരാധന ഇവർക്കൊന്നും പിടിക്കാൻ പറ്റില്ല, ആ വ്യത്യാസമേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും. ശ്രീകുമാർ നല്ല പാട്ടുകാരനാണ്, നല്ല സുഹൃത്താണ്, ഒക്കെ എനിക്കിഷ്ടമാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങിയതാണ് പണ്ട് രാജചേട്ടനായിട്ട്. അതൊക്കെ അതുപോലുണ്ട്. പക്ഷേ ദാസേട്ടനായിട്ട് താരതമ്യപ്പെടുത്തേണ്ട കാര്യമില്ല, അത്രേ കാര്യമുള്ളൂ. അല്ലാതെ അവർ തമ്മിൽ ബന്ധപ്പെടും, എനിക്ക് ആരായിട്ടും പ്രശ്നമില്ല. ഞാനൊരിക്കലും ഒരു പാ എൻ്റെ ഒരു പാട്ട് ഇയാൾ വേണ്ട, വേറൊരാൾ പാടണമെന്ന് ഞാൻ പറയില്ല, പറഞ്ഞിട്ടുമില്ല, ഇന്നുവരെ പറഞ്ഞിട്ടില്ല. എല്ലാവരും ചോദിക്കും, എല്ലാവരും ആഗ്രഹിക്കും, ഞാനും ആഗ്രഹിക്കും, പക്ഷെ പറയാറില്ല, അത്രേ ഉള്ളൂ. സംശയമില്ല, അദ്ദേഹം ഇന്ത്യയിൽ തന്നെ അദ്ദേഹമാണ് അത്രയും തപസ്സുള്ള, തപസ് ചെയ്തിട്ടുള്ള, ഈശ്വര തുല്യമായിട്ടുള്ള ശബ്ദമുള്ള വേറെ ഒരാൾ ഇന്നേറെ ജനിച്ചിട്ടില്ല. എനിക്കതറിയാം. അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളല്ലോ, അതൊന്നും അതൊക്കെ അത് ചെറിയ എന്തോ ചെയ്യുക, വിഷയം ഏത് വിഷയമാണെന്ന് അറിയില്ല. അങ്ങനെയൊന്നും പിണങ്ങാനൊന്നും പറ്റില്ല ആർക്കും. കലാകാരന്മാർക്ക് എപ്പോഴും ആവശ്യമില്ലേ. ചിലപ്പോൾ ഞാനും നേരെയാക്കിയിട്ടുണ്ട്, അന്ന് നേരെയാക്കാൻ ഞാനും പോയിരുന്നു ദാസേട്ടനോട്. ദാസേട്ടൻ പാടി കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്കൊന്നും അറിയില്ല, അവർക്ക് നല്ല പാട്ട് പോലും തിരിച്ചറിയാൻ പറ്റില്ല. പിന്നെന്ത് ചെയ്യാനൊക്കെ പൃഥ്വിരാജ് എന്ന് ആരും അല്ലാണ് എനിക്ക്. അയാളും എന്നെ വേണമെങ്കിൽ വേണ്ട, എനിക്ക് അയാളെയും വേണ്ട, അത്രേ ഉള്ളൂ. ഞാൻ ഇപ്പോഴും പറഞ്ഞാലും എനിക്ക് പേടിയൊന്നുമില്ല. അയാൾ മലയാള സിനിമ കീഴടക്കി വെച്ചാലും എനിക്ക് പേടിയില്ല. അല്ല, ആലായതും അതെ, കീഴടക്കിയിട്ട് അടക്കി വെച്ചാലും ഞാൻ അയാളുടെ മുമ്പിൽ ഇരുന്നിട്ടുണ്ട് എത്രയോ പ്രാവശ്യം. എൻ്റെ പാട്ട് കൊണ്ട് അവരുടെ സ്ഥാനം ഉയർന്നിട്ടുണ്ട്, എനിക്കറിയാം. എനിക്കറിയാത്ത പ്രധാനം ദാസേട്ടനെ പറ്റി പറയാനുണ്ട്. ഇദ്ദേഹം ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ട് പാടുന്ന ആളാണ് ദാസേട്ടൻ. ദാസ് എന്നുള്ളത് അയാൾക്കും കൂടി അറിയാം എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. ദേവരാമേഷ് പറഞ്ഞത് അത് അയാൾക്കറിയാം എന്നുള്ളതാണ് പ്രശ്നം. അയാൾക്കറിയില്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് എന്നെ കൊണ്ട് കുഴപ്പമുണ്ടായാലും പ്രശ്നമില്ല, എനിക്കറിയാം. എനിക്ക് എൻ്റെ എന്തൊക്കെയുണ്ടെന്ന് എനിക്കറിയാം. അതെങ്ങനെ നേടിയത്, ചുളുവിൽ നേടിയതെന്നല്ല, ഞാൻ കഷ്ടപ്പെട്ട് തപസ് ചെയ്തിട്ടുണ്ടാക്കിയതാണ്. അതായത് എനിക്ക് ഒരു ഭയവുമില്ല. ഭയം എന്ന് പറഞ്ഞാൽ മരണത്തിനെ പോലും എനിക്ക് ഭയമില്ല. പിന്നെ എന്താ എനിക്ക് പേടിക്കാൻ, ഒന്നിനും ഭയമില്ല. അതെ, ഇല്ല ഞാൻ പറഞ്ഞതല്ല അത്, അതൊരു തമാശ ഉണ്ടായിരുന്നു. ഈ വിദ്യാധരമാഷാണ് തമാശ പറയുമ്പോൾ ആ ട്രാക്കിലൂടെ ദാസേട്ടൻ പാടുമ്പോൾ അത് നിറഞ്ഞു നിൽക്കും. ആ ട്രാക്കിലൂടെ വേറെ ആൾ പാടിയിരുന്നെങ്കിൽ അത് ഒരാടിനായിലൂടെ പോകാൻ പറ്റുന്നത്, അതാണ് സത്യം. ആ വിദ്യാധരമാഷ തമാശ പറഞ്ഞത് ഞാനുള്ളത് നിർത്താം. ആ ട്രാക്കിലൂടെ ഇയാൾ പാടിക്കഴിഞ്ഞാൽ പിന്നെ സ്ഥലമില്ല, ഇങ്ങനെ തിങ്ങിയിരിക്കും ശബ്ദം. മറ്റേ ഒരാടിനായിലൂടെ പോകാം, അതേ ഉള്ളൂ. അങ്ങനെ എല്ലാവരും തമാശ പറയുന്നത് അത്രേ ഉള്ളൂ. അതിപ്പോൾ എല്ലാവരും പാടുന്നില്ല പിള്ളേർക്ക്.